ഹായ് മച്ചമ്മരെ, ബാപ്പു ചെറുശോല. എൻ്റെ നാട്ടിലൊരു 3 ആഴ്ചയായിട്ടൊരു നായി തലയിൽ മുട്ടായി കുപ്പി കുടുങ്ങിയെന്ന് പറഞ്ഞാണ് സ്നേഹിതന്മാരിങ്ങനെ എന്നും പറയും. അങ്ങനെ പല സ്ഥലത്തും ഇതിനെ കാണപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങാടിയിലാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത്. അങ്ങാടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണറിഞ്ഞാണ്ട് ഒരുത്തൻ നമുക്കൊരു വീടിൻ്റെ ചെറിയ ഭാഗം അയച്ചു തന്നു. അങ്ങനെ നമ്മൾ ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സുഹൃത്തുക്കളായ ഞങ്ങൾ കുറച്ച് 4 പേര് നമ്മളെ കട്ട ചങ്കുകളെല്ലാവരും കൂടി ഒരു ദിവസം ഒരുമ്പട്ടുണ്ട് ഇറങ്ങാട്ടെന്ന്. അങ്ങനെ ഇതെന്താ പറയുക, ആൾക്കാരുടെ ഇടയിൽ നിൽക്കണം കാര്യങ്ങളും അങ്ങാടിയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ അതിന് കാണുന്നുണ്ട് കുപ്പീനുള്ളിൽ കൂടി, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി പേടിപ്പിച്ചിരിക്കണം ആരൊക്കെ. എന്തായാലും 3 ആഴ്ചയിലേറെയായി നമ്മളെ നാട്ടിൽ കാണും. ഏതായാലും ഇന്ന് ലീവാണ്, അപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം ഇതിനെ പിടിക്കണം എന്നുള്ള രീതിയിൽ സ്നേഹത്തിന് നമ്മളെ ഒരു ക്യാരറ്റൊക്കെ വന്നിട്ട് നമ്മളെ ഫസ്റ്റിലായിട്ടുള്ളൊരു അനുഭവമാണ്. നായി എന്താ ചെയ്യാന്നൊന്നും അറിയില്ലല്ലോ. ഏതായാലും ഒന്നും നോക്കിയില്ല, അശാന്ത നിൽക്കണ കണ്ടില്ല ഞങ്ങളെ. പക്ഷേ നമ്മളിങ്ങനെ നോക്കുകയാണ്. പക്ഷെ നല്ല ഹെൽത്തി ഒക്കെ ഉള്ള നായിയാണ് കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളതിനെ ഇങ്ങനെ മണിച്ച് മണിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളെ 5 സുഹൃത്തുക്കളുണ്ട് നമ്മളൊപ്പം. സുഹൃത്തുക്കളെ പേരൊന്നും പറയണ്ട, എന്തായാലും കട്ടക്കുള്ള ചങ്കാൾ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഇവർക്കൊരു കൗതുകമാണേനും പക്ഷെ നമുക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണേ നല്ല കേസല്ലോ. ഒന്നാമത്തെ നമ്മളെ നാട്ടിൽ ഇപ്പം നായി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര പ്രശ്നമായിക്കാണ്ട് മീഡിയയിലൊക്കെ കെടുക്കണ സമയമാണ്. നായി കടിച്ചു, റോട്ട് മുക്ക് ഇറങ്ങിയാൽ കടിച്ചു, അങ്ങനെയൊക്കെ പറയണൊരു സമയമല്ലേ. ഏതായാലും നമ്മൾ അതിൻ്റെ പരിശ്രമത്തിലാട്ടാ. ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനിങ്ങനെ പിടിച്ചു നോക്കല്ലേ. നമ്മൾ എന്താ കാട്ട് കടിക്കുമെന്നൊന്നും അറിയില്ല. ഏതായാലും നമ്മൾ മുന്നിൽ പാശം വന്ന് പെട്ടിട്ടുണ്ട്. ജസ്റ്റ് മെല്ലെ ഒന്ന് മെല്ലെ പിടിച്ച് മീൻ പിടിക്കണ പരിചയമേ ഉള്ളൂ കേട്ടോ. മറ്റുള്ളവർ നല്ല സപ്പോർട്ട് ചെയ്ത് കണ്ട് ഇങ്ങനെ ആട്ടി തരികയാണ്. അപ്പോൾ നമ്മളാണ് അതിൻ്റെ മുന്നോട്ടൊക്കെ ഇറങ്ങിയിരിക്കണത്. നമ്മൾ സുഹൃത്തുക്കളുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രചോദനമാണല്ലോ. എന്തായാലും ഹെൽപ്പ് ചെയ്ത് കണ്ട് അതിനെ കേച്ചിലാക്കണം എന്നുള്ളൊരു വിശ്വാസം എല്ലാ 5 ആൾക്കും ഉണ്ട്. സംഭവം കണ്ടില്ലേ, ഒരാ നായല്ല ഉഷാറ് നായാണ്. എന്തായാലും ഒറ്റടിക്ക് നമുക്ക് അതിൻ്റെ മണ്ടിച്ചെന്ന് എന്താ അത് കാട്ടാന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിനിങ്ങനെ മണിച്ച് മണിച്ച് പിന്നെ ജസ്റ്റ് വാലൊക്കെ ഇങ്ങനെ ആട്ടുണ്ട്. അപ്പോൾ ഒരു സ്നേഹം ഉണ്ട് എന്ന് തോന്നണ അതിനും അങ്ങനത്തെ ഒരു സംഭവത്തിലാണ്. ഏതായാലും നമ്മളേ ഒരു പഴയ വീടിൻ്റെ ഭാഗത്തേക്ക് പോയി അതിനെ എത്തിച്ച് നല്ല പൊന്തിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ വെച്ച് പിടിക്കാൻ പറ്റും. നല്ല വീടിൻ്റെ ചുറ്റുഭാഗം നമ്മളെ പട്ടാളക്കാരിങ്ങനെ നിരന്ന് നിൽക്കണ്ടേ ഏത് സൈഡിൽ കൂടി വന്നാലും. അപ്പോൾ നമ്മളെ ക്യാമറ എടുക്കണേ നമ്മളെ അഫ്സൽ ബുക്കയിലാണ്. തെൻവിൻ്റെ ഇടയിൽ കൂടി കാരറ്റ് തെൻവിൻമാരൊക്കെ കാരറ്റ് ഒന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ചെയ്യുക, ഏതായാലും ആശാ ഈ പൊന്ത് ഒരാൾ ഹൈറ്റുള്ള പൊന്തിൻ്റെ ഉള്ളിൽ കൂടി മെല്ലെ കയറിയിട്ടാണ്. നമ്മൾ മെല്ലെ കയറി നോക്കുക. വല്ല ജന്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇതെങ്ങനെയാണ് കയച്ചിലാക്കുക എന്നൊക്കെ. പക്ഷെ നമ്മൾ അങ്ങനൊന്നുമില്ല, നമ്മൾ കുപ്പി പിടിക്കണം, മിന്നണം, കയച്ചിലാക്കണം, ഓടണം, ഇതാണ് നമ്മളെ ചിന്ത. എന്നാൽ ബാക്കി ഇങ്ങനെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. തെൻവിയ ഒന്നും നോക്കണ്ട, ചാ കയറണ്ട് കൂടുന്ന എല്ലാം നടക്കില്ല. ഇതാ പൊന്തനുള്ളിൽ പോയടാ, വേം ബാ കയറിട്ട്. എന്നാ ഭാര്യ ഫ്രണ്ടിലൊന്നും മണ്ടി കണ്ട് നോക്കിയാൽ മതി, ഈ കുഴപ്പമൊന്നുമില്ല. സംഭവം കേച്ചിലായിട്ടാ. ഏതായാലും പൊന്തൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഏതായാലും കുപ്പിയൊക്കെ കിട്ടി, റാത്തായി. നായ അതിന് കുറച്ച് ഫുഡ് കൊടുക്കണായിരുന്നു അല്ലേ, നല്ല ക്ഷീണിതനാണ്.